സ്മൈൽ വിത്ത് സ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ നമ്മൾ ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ലോക്ക്ഡൗണിൽ നമുക്ക് അത്രയധികം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളൊക്കെ കൊറോണ പോസിറ്റീവ് ആയിരുന്നു. ഹസ്ബൻഡ് മാത്രമാണ് ഇവിടെ കൊറോണ ഇല്ലാത്ത ആൾ. നമ്മുടെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, മോളുടെ അമ്മയുടെയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ 17 ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുള്ളി ഒരു പ്രത്യേക രീതിയിൽ, ഒരു പുതിയ രീതിയിലാണ് ഇപ്രാവശ്യം നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടി, പക്ഷേ രണ്ടെണ്ണം നമ്മൾ വേറൊരു രീതിയിൽ നട്ടിരുന്നു. പക്ഷെ അതിന് നോക്കുമ്പോൾ ഒരുപാട് കട കൂടുതൽ കണ്ടു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുള്ളിയെല്ലാം ആ രീതിയിലാണ് നടന്നത്. സാധാരണ നമ്മൾ നടന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ ഒരു രീതിയാണ് നിങ്ങൾക്ക് പറയുന്നത്. ഇപ്പോൾ സ്ഥലം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് 2-3 കട കപ്പ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും കപ്പ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മണ്ണ് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വളം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ അടുപ്പിൽ നിന്ന് കിട്ടുന്ന ചാരം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ആ രീതി. നമുക്കറിയാമല്ലോ വേരിൽ നിന്നാണ് ഈ കപ്പ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വേരിനെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കിയിട്ട് കൂടുതൽ വിളവെടുക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ദാ ആദ്യം നമ്മൾ മണ്ണ് കൂന കൂട്ടുകയാണ്. എന്നിട്ട് ഓരോ കൂനയിലാണ് നമ്മൾ ഈ കൊള്ളി തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊള്ളിത്തണ്ട് നമ്മൾ നടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണുരച്ച് വലിയൊരു കൂനയാക്കിയിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ അടക്കളയിൽ നിന്നുള്ള ചാരമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു ഇംഗ്ലീഷ് വളവും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെറും ചാരം മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ കൊള്ളിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊള്ളി എന്നാണ് പറയുക, ചിലർ കപ്പ എന്ന് പറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടും. അത് വളരെ നന്നായിട്ട് ആ കുള്ളിയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കുള്ളിയാണ്. ഇത് കിൻഡൽ കുള്ളി എന്നാണ് പറയുക. ഒരു ഇത് പറിച്ചു കഴിഞ്ഞാൽ 20 കിലോ ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ നമ്മൾ എത്രമാത്രം മണ്ണ് കൂട്ടിക്കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ കുള്ളിയിലെ കുള്ളി ഉണ്ടാവുക. ഈ വേരാണ് വലുതായിട്ട് കുള്ളിയായിട്ട് കപ്പയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മണ്ണ് ആദ്യം ഒരുക്കി കൊടുക്കണം. കണ്ടോ ഒരുപാട് കൂനകളുണ്ട്. ആ കൂനകളിലാണ് ഏകദേശം ഒരു 26 കൂനയാണുള്ളത്. ആ കൂനയിലാണ് നമ്മൾ കൊള്ളി നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെരിച്ചിട്ടാണ് നട്ടത്. ഇപ്രാവശ്യം നമ്മളൊരു വ്യത്യസ്ത രീതിയാണ് പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരെണ്ണമാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ മറ്റുള്ള കൊള്ളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല വലിയ കിഴങ്ങാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു എല്ലാം ആ പുതിയ രീതിയിൽ തന്നെ നടാമെന്ന്. ഇതാ കണ്ടോ ഞങ്ങളുടെ പുതിയ ഒരു കൂട്ടുകാരനാണ് കേട്ടോ, വിരുന്നുകാരനാണ് ചെമ്പൻ. ഞങ്ങളൊക്കെ കൊറോണ പോസിറ്റീവ് ആയിരുന്നു വീട്ടിലെല്ലാവരും, ഹസ്ബൻഡ് ഒഴികെ എല്ലാവരും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാണ്, അമ്മയുടെ പൂച്ചയാണ് കേട്ടോ ചെമ്പൻ. ഇപ്പോൾ നമ്മൾ വിരുന്നുകാരനായതുകൊണ്ട് നമ്മൾ നല്ല പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട് ചെമ്പന്. നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ ചെമ്പൻ. ഇനി കാണാം ചെമ്പൻ്റെ വികൃതി കേട്ടോ. ഇനി കമ്പൊരുക്കാണ് നമ്മൾ. ഒരു 4-5 മുട്ട് വേണം നിർത്താനായിട്ട്. ഇങ്ങനെ കൈയോണ്ട് ഒരു പിടി പോലെ എടുത്തിട്ട് ഒരു തള്ളവരൽ നീട്ടി വെച്ചിട്ടുള്ള അത്രയും നീട്ടെടുക്കുക. കമ്പ് അടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഒരു 5 എണ്ണമൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഒരു 3-4 കമ്പ് മതി. അപ്പോൾ ഏകദേശം ഇതായി കാണുന്ന അളവിലാണ് നമ്മൾ മുറിക്കേണ്ടത്. അത് വളരെ അതിൻ്റെ രണ്ടറ്റും വളരെ നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ വെട്ടുമ്പോൾ നല്ല മൂർച്ചയുള്ള ഒരു മടാളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിന്നിപ്പോവാനോ അതിൻ്റെ തോല് നീങ്ങാനോ പാടില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും എക്സോബ്ലേഡൊക്കെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. വളരെ നല്ല രീതിയിൽ അത് മുറിക്കണം, അതിൻ്റെ തൊലി പോവാൻ പാടില്ല. പിന്നെ അറ്റം ഇങ്ങനെ പൊളിയാനായിട്ടും പാടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന് മുള വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തണ്ട് മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. ഈ തണ്ട് ആദ്യം നമ്മൾ ഒരുക്കി വെച്ചതിന് ശേഷം നമ്മളിത് വെണ്ണീറിൽ 2 അറ്റവും നമ്മൾ മുക്കി വയ്ക്കും. ഇവിടെയെന്ന് വെച്ചാൽ തികച്ചും ജൈവ കൃഷിയാണ് കേട്ടോ. നമ്മൾ ഒരു വളവും ചേർക്കില്ല, വെറും വെണ്ണീർ. കണ്ടോ അത്രയും ഫിനിഷിംഗ് ആയിരിക്കണം ഇതിൻ്റെ മുറിക്കുന്ന ഭാഗം.
അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. നോക്കി നോക്കൂ, ഒരു 5 മൊട്ട് കാണുന്നുണ്ട്. അതിൽ കൂടെയാണ് എന്ത് വരിക, മുള വരിക. ഈ കാണുന്ന ഉയർന്ന ആ ഭാഗത്തിൽ കൂടെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെത്തി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടിരുന്നത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് വേരിറങ്ങി പോവുക. ഒരു 2 കമ്പ് അടിയിലേക്കും ബാക്കി ഒരു 3 കമ്പ് മുകളിലേക്കും വയ്ക്കും. അപ്പോൾ ആ ഇത് ഇപ്പം കണ്ടോ, 2 സൈഡിൽ നമ്മൾ വെണ്ണീർ മുക്കിയിട്ട്. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വ്യത്യസ്തമായിട്ട് ഇതാ ഇങ്ങനെ കിടത്തിയിട്ടാണ് വെക്കണത്. അപ്പോൾ ആ മുകളങ്ങളിൽ നിന്ന് അതിൻ്റെ തൈ മുകളിലേക്ക് വരും. 2 സൈഡിൽ നിന്നും വേര് മണ്ണിലേക്ക് ഇറങ്ങും. ഇതിൻ്റെ വേരാണ് നമുക്ക് കിഴങ്ങായിട്ട് മാറുക. അപ്പോൾ ഒരു സൈഡ് കുത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കിഴങ്ങ് ഇങ്ങനെ നടുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. 2 സൈഡിൽ നിന്ന് വേരിറങ്ങുമ്പോൾ നേരെ ഇരട്ടിയായിട്ട് നമുക്ക് വിളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ രീതി പരീക്ഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുറച്ച് നട്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ വിളവ് കൂടുതലുണ്ടായിരുന്നു ആദ്യം വെച്ചതിനേക്കാളും. അത് കുഴിയിൽ വെച്ചിട്ട് നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് കാണാം. കുറച്ച് ചാരം നമ്മൾ വെതറി മണ്ണിൽ ചേർത്ത് കൊടുത്ത് അത് കുറച്ച് മണ്ണ് നീക്കിയിട്ട് അതിൽ വെച്ചിട്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് അതിൻ്റെ മുകളിലേക്ക്, കണ്ടോ, കുറച്ച് മണ്ണ് മാത്രമാണ് മുകളിലേക്ക് കയറ്റി കൊടുക്കുന്നത്. കാരണം അതിൻ്റെ മുള പുറത്തേക്ക് വരേണ്ട കാരണം. അപ്പോൾ 2 സൈഡിൽ കൂടിയും വേര് മണ്ണിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വിളവ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കിഴങ്ങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവിടെ നിന്നെങ്കിലും കുറച്ച് മണ്ണ് എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൂനയുടെ മീതെ കുറച്ച് കൂട്ടി കൊടുക്കുക. നമ്മൾ വെറും ഈ ചാരം മാത്രം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വെറും ചാരം മാത്രമാണ് ഇടുന്നത്. ഒരു ഇംഗ്ലീഷ് വളം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിളവുണ്ടായി. നമ്മുടെ ഫ്രണ്ട്സിനും അടുത്തുള്ളവർക്കും എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഉണ്ടായി. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ചെമ്പൻ നോക്ക്. ചെമ്പൻ ഏട്ടൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഭയങ്കര വികൃതിയാണ്. ചെമ്പൻ്റെ കുറേ വികൃതികളുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പറയും. ഞാനതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കോവിഡായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു നേരം പോക്ക് എന്ന് പറഞ്ഞാൽ ഈ ചെമ്പനായിരുന്നു. ഇനി അവനെ തിരിച്ച് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നോക്കി നോക്കൂ കേട്ടോ. ഇങ്ങനെ നിങ്ങളെല്ലാവരും നട്ടു നോക്കുക. കുറച്ച് സ്ഥലമുള്ളെങ്കിൽ 2 തണ്ടെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ.